ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കുക്ക് ഡിലേറ്റ്സിലോട്ട് സ്വാഗതം. ഓണസദ്യയ്ക്ക് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പച്ചടി. അത് നമ്മൾ പല വെറൈറ്റീസിലും പച്ചടി തയ്യാറാക്കാറുണ്ട്. ഫ്രൂട്ട്സിലായാലും ശരി, വെജിറ്റബിളിലായാലും. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് വെണ്ടയ്ക്ക പച്ചടിയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കിലോ വെണ്ടയ്ക്കയാണ്. അപ്പം നമ്മളത് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതൊരു ടവലിൽ നല്ലതുപോലെ തുടയ്ക്കണം. ഇത് കട്ട് ചെയ്യാൻ നേരത്ത് ആ ഒരു കൊഴുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് തുടയ്ക്കുന്നത്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഇതേപോലെ നമ്മളിത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുമാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തത് നമുക്കൊരു പാൻ വെച്ച് അതിനകത്ത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ വരുന്നത് വരേക്കും നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ട് ഇതേപോലെ വെണ്ടയ്ക്ക ഫ്രൈ ആവണം. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അടുത്തത് നമ്മൾ ഒരു മിക്സിയിൽ 1/5 ടേബിൾ സ്പൂൺ തേങ്ങയും 3 പച്ചമുളകും 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ജീരകവും ഞാൻ ഇതിലോട്ടിട്ട് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പാടുള്ളൂ. ഇത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ അരയ്ക്കണം. ഇനി അടുത്തത് നമ്മൾ വെണ്ടയ്ക്ക പൊരിച്ചെടുത്തില്ലേ, ആ എണ്ണയിൽ തന്നെ നമുക്ക് പച്ചടി ഉണ്ടാക്കാം. അതിലോട്ട് ഇപ്പം ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും പിന്നെ സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്, അത് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി അതിലോട്ട് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി 1 ഇഞ്ച് മതി. അതും സ്ലൈസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതും ഇട്ട് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. പൊരിച്ച് വെച്ച വെണ്ടയ്ക്കയല്ലേ, അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇട്ടൊന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ അരപ്പ് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റാം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. ജീരകത്തിൻ്റെയും കടുകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരേക്കും നമുക്കൊന്ന് വഴറ്റാം. ഇനി ഇതിലോട്ട് കുറച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം നമുക്ക് കഴുകി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ വെണ്ടയ്ക്കയിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് കൂടുതൽ ആഡ് ചെയ്യാൻ പാടില്ല, കുറച്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് തൈര് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഞാൻ ഇപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തേക്കുന്നത്. അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിക്കാൻ നിൽക്കരുത്. ലൈറ്റായിട്ടൊന്ന് ആ ഒരു സൈഡിൽ നിൽക്കാൻ ഒരു തിള വരുമ്പോൾ നമ്മളിതങ്ങ് ഓഫ് ചെയ്യണം. നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പാകത്തിന് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പച്ചടി ഇനി ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഈ ഓണത്തിന് എല്ലാവരും ഈ പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.